ഹലോ, നമ്മളിന്ന് എത്തിയിട്ടുള്ളത് 2,090 സ്ക്വയർ ഫീറ്റ് വീട്. മനോഹരമായിട്ട് അതിവിശാലമായിട്ടും എത്രത്തോളം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നോ അത്രത്തോളം മനോഹരമായിട്ട് ചെയ്ത ഇറ്റാലിയൻ മാർബിളിനെ വെല്ലുന്ന GVT ടൈൽ, അസർവയുടെ GVT വിരിച്ച ഒരു കാർപ്പറ്റ് പോലും ഉപയോഗിക്കേണ്ടി വരില്ല ആ വീട്ടിൽ. അത്രത്തോളം മനോഹരമായിട്ട് നല്ല രീതിയിൽ ലൈൻ ചെയ്ത ഒരു ടൈലും ലൈറ്റിങ്ങും എല്ലാം ചെയ്ത ആലത്തൂരുള്ള തഫ്സീർ എന്ന് പറഞ്ഞ ആർക്കിടെക്ട് ചെയ്ത വീട്ടിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഫൈസൽ ഖാൻ്റെ വീട്ടിലേക്കാണ്. മനോഹരമായി, എന്താ പറയുക, ഒരു ആവറേജിക്ക് അപ്പുറം നിൽക്കുന്ന ഒരാളുകൾക്ക് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്ന ഒരു വീട്, ഇത്രയും മനോഹരമായിട്ട് ചെയ്യാൻ കഴിയുക നല്ല ബഡ്ജറ്റിൽ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ആ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്, ആലത്തൂരുള്ള ഫൈസലിൻ്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. മുറ്റത്തൊക്കെ നല്ല ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് നല്ല കരിങ്കലിൻ്റെ സ്റ്റോണെല്ലാം ഇട്ട് അതിൻ്റെ ഇടയിൽ എന്താ പറയുക അത്യാവശ്യം ചെടികളൊക്കെ വെച്ച് ചുറ്റുമതിലൊക്കെ കെട്ടി 2,090 സ്ക്വയർ ഫീറ്റുള്ള ഒരു മനോഹരമായിട്ടുള്ള ഫ്ലാറ്റ് ടൈപ്പ് ബോക്സ് ടൈപ്പ് ആയിട്ടുള്ളൊരു വീടാണ്. എന്താ പറയുക, നല്ലൊരു അന്തരീക്ഷത്തിലാണ് ആ വീട് നിൽക്കുന്നത്. നല്ലൊരു സാമൂഹിക ഒരു പരിസ്ഥിതിയിലൊരു സ്ഥലത്താണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ. നല്ല രീതിയിലുള്ള ഡിസൈനുകളാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത. വലിയൊരു ബഡ്ജറ്റ് വരാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ള ഡിസൈനുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആർക്കിടെക്ക് തഫ്സീറബായി നമ്മളെ ഫ്രണ്ടും കൂടെയാണ്, മൂപ്പരെ ചെയ്ത വീടാണ്. ഇതിന് ഏറ്റവും പ്രത്യേകത, ഏറ്റവും കൂടുതൽ വെയിൽ തട്ടുന്ന സ്ഥലമാണ്, ചുട്ടുപൊള്ളുന്ന വെയിൽ തട്ടുന്ന സ്ഥലത്താണ്. ഇവിടെ ഇട്ടിട്ടുള്ളത് ലെപ്പോത്രയാണ്, ടാൻ ബ്രൗൺ ലെപ്പോത്ര. ലെപ്പോത്ര എന്ന് പറയുന്ന ഒരു പ്രത്യേകത, സ്റ്റെപ്പിന് ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി ഇത് ഈ ഗ്രാനൈറ്റ് ഉരുക്കി വരുന്നതാണ്. അപ്പോൾ ഇത്രയും സൂര്യപ്രകാശം ഡെയിലി എങ്ങനെയായാലും ഒരു 6 മണിക്കൂറോളം തട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ലെപ്പോത്ര തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ടാൻ ബ്രൗൺ ലെപ്പോത്രയാണ് അവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെയാണ് നമ്മളൊരു എൻജിനീയറുടെ ഒരു വിജയം. കാരണം നിരക്കില്ല, കാരണം ഓൾറെഡി അതിലും വലിയ ഡിഗ്രിയിൽ ചൂടാക്കിയിട്ട് വരുന്ന ഉരുക്കി വരുന്ന സാധനമാണ് ഗ്രാനൈറ്റ് ലെപ്പോട്ര എന്ന് പറഞ്ഞാൽ. അത് നേരെ സ്വിച്ച് ഔട്ടിലേക്കാണ് കഴിഞ്ഞാൽ എന്താ പറയുക, ഇറ്റാലിയൻ മാർബിളിലെ ബ്രഷ്യ എന്ന് പറഞ്ഞാൽ 700-800 റുപ്യ സ്ക്വയർ ഫീറ്റിന് വില വരുന്ന ഇറ്റാലിയൻ മാർബിളെ ബ്രഷ്, അതിലെ സെയിം പാറ്റേൺ അസർവ എന്ന് പറയുന്ന ബ്രാൻഡിലുള്ള ബ്രഷ്യ സാൻഡിയാണ് സിറ്റ് ഔട്ടിൽ വീട് മൊത്തം വിരിച്ചിട്ടുള്ളത്. നമുക്ക് കാണാം സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ ജിപ്സവും ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളത്. ആ സിറ്റ് ഔട്ടിലേക്ക് മാച്ച് ആയിട്ടുള്ള വിൻഡോകളും അതിലേക്ക് മാച്ച് ആയിട്ടുള്ള എന്താ പറയുക ഇരിക്കുന്ന ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഏറ്റവും കൂടുതൽ ഇതിൽ അട്രാക്ട് ചെയ്യുന്നത്, ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ തന്നെ അട്രാക്ട് ചെയ്യുന്നത് ഈ ബുക്ക് മാച്ച് ബ്രഷ്യ സാൻഡിയാണ്. അസർവ എന്ന് പറഞ്ഞ ബ്രാൻഡിലെ ബുക്ക് മാച്ച് ബ്രഷ്യ സാൻഡിയാണ്. ഫ്രണ്ട് ഡോർ വളരെ സിമ്പിളായിട്ട്, രണ്ട് ഹാൻഡിലുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡോർ കടന്ന് നമ്മൾ അകത്തേക്ക് കടന്നാൽ ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിലെ വിശാലമായിട്ടുള്ള ഹാളിലെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ബ്രഷ്യ സാൻഡി എന്ന് അറിയുന്ന ഇറ്റാലിയൻ മാർബിളിൻ്റെ അതേ പാറ്റേണിലുള്ള GVT ടൈൽ വിരിച്ച്, ഇവിടെ സിൽവാൻ ലൈറ്റ്സിൻ്റെ നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റ്സുകളും ഉണ്ട് കേട്ടോ, മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കോർണറിലാണ് ലിവിങ് ഏരിയ ചെയ്തിട്ടുള്ളത്. ഒരു ചുമര് വാൾപേപ്പറൊക്കെ ചെയ്ത്, ഇത് സത്യത്തിൽ ഈ സോഫ സെറ്റിൻ്റെ അടിയിൽ ശരിക്ക് കാർപ്പറ്റ് ഇടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, ഇത് നമ്മൾ എടുക്കുന്ന ക്യാമറയുടെ ക്വാളിറ്റികൾ ഇതിലേറെ നേരിട്ട് കാണാൻ ഇതിലേറെ ഭംഗിയുണ്ട് കേട്ടോ. ഈ വീഡിയോൻ്റെ ലുക്ക് കാണുന്നത് കാർപ്പറ്റ്, നമ്മൾ വലിയ സ്പാനിഷ് അതുപോലെ ഇറാനിയൻ കാർപ്പറ്റൊക്കെ ഉപയോഗിക്കും, നമ്മൾ വലിയ റൈറ്റിൻ്റെ കാർപ്പറ്റുകളൊക്കെ വീടുകളിൽ ഉപയോഗിക്കും, അതിൻ്റെ ആവശ്യമില്ല വീട്ടിൽ. അതിലേറെ മനോഹരമായിട്ടുള്ള ഫ്ലോർ ടൈലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. GVT അസർവയുടെ, അസർവ എന്ന ബ്രാൻഡിലെ 800-1600 സൈസിൽ വരുന്നതാണ്. ഇതിൽ 90-99 രൂപയ്ക്ക് വില വരുന്ന സാധനമാണ്. മാക്സിമം പല റേറ്റിനും കിട്ടും, ഏകദേശം ഒരു 85 രൂപയ്ക്കൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ഒരു സാധനമാണ്. ഇതിനെ ജോയിൻറ്റ് കാണുന്നില്ല എന്നുള്ളതിന് പ്രത്യേകത, ജോയിൻറ്റ് ഫ്രീ ആയിട്ടാണ് വിരിച്ചിട്ടുള്ളത്. മനോഹരമായിട്ട് എയർ ക്രാക്കൊന്നും വരാതെ ജോയിൻറ്റ് ഫ്രീ ആയിട്ടാണ് വിരിച്ചിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ 8x4 സ്ലാബ് വിരിച്ച അതേ ഫീലാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, 8x4 സ്ലാബ് വിരിച്ച അതേ വീഡിയോയിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള ഒരു വുഡൻ പാറ്റേണാണ് കൊടുത്തിട്ടുള്ളത്, മൊത്തം വെനീർ ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇതിൻ്റെ 8x4 അതേ ഫീൽ. ഇതിൻ്റെ ജോയിൻ്റ് ഒരുക്കുക മനസ്സിലായി, വലിയ സ്ലാബ് 250 രൂപ സ്ക്വയർ ഫീറ്റിന് വരെയുള്ള 190 രൂപയൊക്കെ സ്ക്വയർ ഫീറ്റിന് വരുന്ന 8x4 വിരിച്ച അതേ ഫീലാണ് ഈ ഇത് കിട്ടുന്നത്. അതുപോലെ ഒരു മനോഹരമായിട്ടുള്ളൊരു ലൈറ്റാണ്. ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സെപ്പറേറ്റ് ചെയ്ത ഏരിയയിലും ഇതേ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവർ. ഇതിൻ്റെ ഒരു പ്രത്യേകത, ആദ്യം ഇവർ വേറൊരു സാധനം സെലക്ട് ചെയ്തിരുന്നു, പിന്നെ ഇവർ എഞ്ചിനീയർ തഫ്സീർ വന്നിട്ടാണ് ഇത് മാറ്റിയത്. അതിൻ്റെ ഒരു വ്യത്യാസം ഇതിൽ കാണുന്നുണ്ട്, ഇത്രത്തോളം അതിന് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഡൈനിങ് ടേബിളിലേക്ക് മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകളുണ്ട്, അത്യാവശ്യം പ്രകാശം കിട്ടുന്ന രീതിയിൽ തന്നെ ഹാങ് ചെയ്ത് നിൽക്കുന്ന ജിഫക്സിൻ്റെ മനോഹരമായിട്ടുള്ള ലൈറ്റുകളും അതിലേക്ക് മാച്ചായിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈനുകളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്.
നല്ല വിശാലമായിട്ടുള്ളൊരു ടേബിളും എട്ട് ചെയറൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടേബിളൊക്കെ ഇട്ടുള്ളത് അതിൻ്റെ ഫ്ലോറിലും ചെയ്തിട്ടുള്ളത് നമ്മളെ ഈ ഡിസൈനാണ്. ഇവനെ വലിയ ഒരു എന്താ പറയുക വാഷ് ബേസിനാണ് വെച്ചിട്ടുള്ളത്. ഒരു അടി മുതൽ മുകളിൽ വരെ നിൽക്കുന്ന ഒരു വലിയൊരു ഫീൽ കിട്ടുന്ന ഒരു ആംബിയൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ബേസിനാണ്. ഇവിടൊക്കെ എടുത്ത് കാണിക്കുന്നത് ഇതിനെ ആ ഗ്ലാമർ ഇതന്നെയാണ്, അസർവയുടെ ബ്രഷ്യ സാൻഡി എന്ന് പറയുന്ന ഇതാണ്. പിന്നെ സിമ്പിളായിട്ടാണ് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളത്. സീലിംഗ് കണ്ടില്ലേ, വളരെ ഒരുപാടുണ്ട് ചെയ്തിട്ടില്ല, വളരെ സിമ്പിളായിട്ട് കട്ടാഷ അട്രാഷുള്ള രീതിയിൽ വാംലൈറ്റൊക്കെ കൊടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിലേക്ക് അടക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണ്. നല്ല രീതിയിൽ തന്നെ മാച്ച് ചെയ്യുന്ന പുറത്തുനിന്നുള്ള വെളിച്ചം ഒരു വെറൈറ്റി കളർ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള കട്ടനാണ് ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ള ബെഡ്റൂമിലേക്ക്. അതിന് മാച്ചായിട്ടുള്ള എൽ ഇ ഡി സ്ട്രിപ്പുകളൊക്കെ ചെയ്ത് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഈ റൂമിൻ്റെയും ഫ്ലോർ ചെയ്തിട്ടുള്ളത് ബ്രഷ്യ സാൻഡി, അസർവയുടെ ബ്രഷ്യ സാൻഡിയാണ്. ഈ റൂമിലേക്ക് മാച്ചാകുന്ന രീതിയിൽ പുറത്തുനിന്ന് പ്രകാശം കിട്ടുന്ന രീതിയിലുള്ള കർട്ടനാണ് വെച്ചിട്ടുള്ളത്. ആ വിൻഡോ അകത്ത് വരുന്ന രീതിയിലുള്ള കർട്ടൻ തന്നെയാണ് ആ ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ അതിൻ്റെ ഇൻറ്റീരിയറും വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ വുഡൻ ഫീൽ ചെയ്യുന്ന വാർഡ്രോബ്സുകളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഈ റൂമിൽ. ബാത്റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ എന്താ പറയുക, ഇവിടെ 2x2 ടൈലാണ് വെച്ചിട്ടുള്ളത്. സ്പേസർ ടെപ്പോക്സ് ഇട്ടിട്ട് വൃത്തിയായിട്ടുള്ള ക്രീം കളറിൽ 2x2 ടൈലാണ് ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ട് ഒരു ഷെയ്ഡിൽ ഡാർക്ക് ഷെയ്ഡും രണ്ട് പാറ്റേണ ചെയ്തിട്ടുള്ള ഡാർക്ക് ഷെയ്ഡും കട്ടിംഗ് അല്ല, രണ്ട് ഫുൾ പ്ലെയിനായിട്ട് തന്നെ വെച്ചിട്ടുള്ളത്. അതേപോലെ കൺസീൽഡ് ടാങ്ക് ആണ് വെച്ചിട്ടുള്ളത്. സ്വിറ്റ്സർലാൻഡ് വൈഡ് ആയിട്ടുള്ള ഗബ്രീത്ത് എന്ന് പറഞ്ഞ അതും അതിന് വാളാങ്ക് ക്ലോസറ്റാണ് വെച്ചിട്ടുള്ളത്. ആ ഏരിയ മാത്രം ഡാർക്ക് ഷെയ്ഡും മറ്റുള്ള ബാത്റൂമിൻ്റെ ഏരിയ വാഷ് ഏരിയ അതേപോലെ ലൈറ്റ് കളറുമാണ്. അങ്ങനെ അടുത്ത ബെഡ്റൂമിലേക്ക് കിടക്കുകയാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. ഫ്ലോറിൽ ഇട്ടിട്ടുള്ളത് നമ്മളെ ഈ മനോഹരമായിട്ടുള്ള ഈ ടൈൽ തന്നെയാണ്. ഇതിൻ്റെ വ്യൂ തന്നെ വളരെ വിശാലമായിട്ടുള്ളൊരു വ്യൂ ആണ്. എൻ്റെ ബാത്റൂമിൽ ഇതേപോലെ തന്നെ 4x2 ആണ് ബാത്റൂമിൽ ഇട്ടിട്ടുള്ളത്. ഇവിടെ ബാത്റൂമിൽ 4x2 ലൈറ്റ് ബീജ് കളറും അതേപോലെ എംബ്രോയ്ഡർ ബ്രൗൺ എന്ന് പറയുന്ന അസർവയുടെ ഒരു ഡാർക്ക് ഷെയ്ഡ്. ഈ ഡാർക്ക് ഷെയ്ഡാണ് ക്ലോസറ്റിൻ്റെ ഏരിയകൾ ചെയ്തിട്ടുള്ളത്. ഒരു എൽ ഷേപ്പ് വാള് മൊത്തം അതാണ് ചെയ്തിട്ടുള്ളത്. അവിടെയാണ് രണ്ട് ക്ലോസറ്റ് ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ ക്ലോസറ്റുണ്ട്, യൂറോപ്യൻ ക്ലോസറ്റുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് ഷെയ്ഡാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫ്ലോറിൽ അതിൻ്റെ ബീജ് കളറും സ്പേസർ ടെപ്പോക്സിറ്റ് മനോഹരാക്കിയിട്ടുണ്ട്. അടുത്ത നമ്മളിവിടെ നിസ്കരിക്കാനുള്ള ഒരു പ്രയർ റൂമാണ്. പ്രയർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ. വളരെ വിശാലമായിട്ടുള്ളൊരു പ്രയർ റൂമും അതിന് ഒതുക്കാനുള്ള ഒരു സ്ഥലവും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന് അടിയിൽ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത്. ഹാളിലുള്ള വിശാലമായിട്ടുള്ള എന്താ പറയുക ഹാളിൽ നിന്ന് കയറി പോകുന്നൊരു സ്റ്റെപ്പാണുള്ളത്, സ്റ്റെയർ. അതിൻ്റെ ലാൻഡിങ് സോറി അതിൻ്റെ റൈസറായിട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ ഈ ബ്രിഷ സാൻഡിൻ്റെ കളർ തന്നെയാണ്. മുകളിൽ നമ്മുടെ ഫ്രണ്ടിൽ കണ്ട ലെപ്പോത്രയുടെ ടാൻ ബ്രൗൺ ലെപ്പോത്രയാണ് ചെയ്തിട്ടുള്ളത്. നല്ല മാച്ച് ഉണ്ട്, കാണാൻ നല്ല വൃത്തിയുണ്ട്, ഫിനിഷായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റെപ്പും ലാൻഡിങ്ങും ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. നല്ല മാച്ച് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ജിഫെക്സിലെ ആംഗിങ് ലൈറ്റുകളും കാണാൻ പറ്റുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് കാണുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ആംഗിങ് ലൈറ്റ്. വളരെ സിമ്പിളും എന്നാൽ വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റാണ്. ഇവിടെ പറകോള കൊടുത്തിട്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ട്, അത്യാവശ്യം പ്രകാശം കിട്ടുന്ന രീതി തന്നെ. ഈ കയറി വരുന്ന ഹാളിലും ഇതേപോലെ തന്നെ നമ്മുടെ ബ്രഷ്യ സാൻഡിയുടെ ബുക്ക് മാച്ച് വ്യൂ ആണ് ഇട്ടിട്ടുള്ളത്. വളരെ എന്താ പറയുക ഇറ്റാലിയൻ മാർബിളും ഇതും വെച്ച് നോക്കുമ്പോൾ ഏതാണ് ഇറ്റാലിയൻ മാർബിൾ ഏതാണ് ബ്രഷ്യ സാൻഡി നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അത്രത്തോളം മനോഹരമായിട്ട് ഇതിൻ്റെ വർക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കേട്ടിംഗ് ഒക്കെ ചുമരിനോട് അകത്തേക്ക് പോകുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. മുകളിൽ രണ്ട് ബെഡ്റൂം ഉള്ളത്, അതിലെ ഫസ്റ്റ് ബെഡ്റൂമാണിത്. മാസ്റ്റർ ബെഡ്റൂം എന്ന് വേണമെങ്കിൽ പറയാം. മുകളിലുള്ള വളരെ വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്. എന്താ പറയുക നല്ല രീതിയിൽ പ്രകാശം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ വിൻഡോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിൽ ലൈറ്റ് ഇട്ടില്ലെങ്കിലും അത്യാവശ്യം പ്രകാശം കിട്ടുന്ന രീതി തന്നെ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഫ്ലോറും അതേപോലെ തന്നെ ഈ റൂമിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. എല്ലാ അടി അപ്സ്റ്റേറിന് മുകളിലും ഫസ്റ്റ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിലും എല്ലാം ചെയ്തിട്ടുള്ളത് ഒറ്റ ഫ്ലോർ തന്നെയാണ്. വാർഡ്രോബ്സൊക്കെ അതിലേക്ക് മാച്ച് ആയിട്ടുള്ള രീതി തന്നെ ചെയ്തിട്ടുള്ളത്. ഈ റൂമിൽ നിന്ന് പുറത്തേക്കൊരു സിറ്റ് ഔട്ട് ഉണ്ട്. അതേപോലെ തന്നെ ഈ റൂമിൽ തന്നെ ഡൈനിങ് ഹാളിലേക്കുള്ള ആക്സസ് ഉണ്ട്. വിശാലമായിട്ടുള്ളൊരു ബാത്റൂമാണ് ചെയ്തിട്ടുള്ളത്. അതിമനോഹരമായിട്ടുള്ളൊരു ബാത്റൂമാണ്. വാ ഉണ്ടാ വലിയൊരു ബാത്റൂം ചെയ്തിട്ടുള്ളത്. ഇതിൽ 4x2 അസർവയുടെ ബ്രാൻഡിൽ തന്നെ ഡൈന എന്ന് പറയുന്ന സാധനമാണ് ചെയ്തിട്ടുള്ളത്. ഡൈന മാർബിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പലയിടത്തും ഉണ്ടാവും ഡൈന.
പക്ഷെ ഇതിൻ്റെ ആ ലുക്ക് കണ്ടില്ലേ, ഫുള്ളായിട്ട് ഡൈനെ വിരിച്ചിട്ട് ഒരു സൈഡിൽ മാത്രമേ എപ്പോക്സ് ഇട്ടിട്ടുള്ളൂ കേട്ടോ, അതിൽ ക്ലോസ് ചെയ്യുന്നവർക്ക് എപ്പോക്സ് ഇല്ല, ലൈനിൽ മാത്രം ആകെ മൂന്ന് ലൈന്, അതിൻ്റെ അടിയിലേക്ക് അതിലേക്ക് മാറ്റിട്ടുള്ള ഫുൾ ബോഡി മാറ്റ് ഇട്ടിട്ടുണ്ട്. നല്ലൊരു വൃത്തിയും ഹൈജീനിക്കുള്ളൊരു ബാത്റൂം, നല്ല വാളാൻ ക്ലോസറ്റും, എന്താ പറയുക, നല്ല ഹൈഫൈ ഫീൽ ചെയ്യുന്നൊരു ബാത്റൂം. ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ് ഈ ബാത്റൂമിന് എത്രത്തോളം എന്താ പറയുക ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു അത്യാവശ്യം ചെറിയൊരു ബെഡ്റൂമിൻ്റെ വലിപ്പമുള്ളൊരു ബാത്റൂം കൂടെ കേട്ടോ, അതിൻ്റെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഡിസൈനും അതിലേക്ക് സെലക്ട് ചെയ്ത ടൈലും വളരെ പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അത് മനോഹരമായിട്ടുള്ളൊരു ബാത്റൂമാണ്. വീടിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ ആർക്കിടെക്റ്റിൻ്റെ ഒരു പ്രത്യേകത ആയിരിക്കും, പക്ഷേ ഓരോ ഏരിയക്ക് സൂട്ടായിട്ടുള്ള സാധനം തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ബെഡ്റൂമിൻ്റെ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്കൊരു എൻട്രി ഉണ്ട്. റിലാക്സ് ആയിട്ട് കുറച്ചു നേരം സംസാരിച്ചിരിക്കാനും തമാശകളൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റുന്ന ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഒരു സ്വിച്ച് ഔട്ട് ഉണ്ട്. നല്ല വിശാലമായ ഈ ബെഡ്റൂമിൽ നല്ല വിശാലമായ ബാത്റൂം, അതേപോലെ തന്നെ പുറത്തേക്കൊരു സ്വിച്ച് ഔട്ട് ഇവിടെ നിന്നാണ് വരുന്നത്. ഫ്ലോറിലും നമ്മുടെ ഡിഷസ് ആൻഡ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ ഹൈലൈറ്റ് ഈ ഫ്ലോറാണ് കേട്ടോ, അത് ഞാൻ ഈ ഫ്ലോർ ഇങ്ങനെ കാണിക്കുന്നത്. അസർവ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാൻഡാണ്, സിൽവാൻ്റെ എല്ലാ ബ്രാഞ്ചുകളും അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡാണ്. ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഏത് ടൈൽസുമായിട്ട് കിടപിടിക്കുന്ന നമ്മൾ ഗ്യാരണ്ടി തരുന്ന സാധനമാണ് അസർവ എന്ന് പറയുന്നത്. സിൽവാൻ്റെ ഓൺ ഹോൾസെയിൽ ചെയ്ത പ്രൊഡക്റ്റ് തന്നെയാണ് അസർവ. ഞാൻ പ്രത്യേകം പറയുന്നതെന്ന് പറഞ്ഞാൽ അത്രത്തോളം ക്വാളിറ്റി ഉണ്ട്. ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ്, ഈ വീടിൻ്റെ ഫ്രണ്ടേജ് ആരാണ് വീട്ടിലേക്ക് വരുന്നതെന്നും നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുന്ന ഒരു ചാരുപടിയൊക്കെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് തന്നെയാണ് ഈ വീടിൻ്റെ. അടുത്ത റൂമിലേക്ക് വരുമ്പോൾ ഇവരെ വീട്ടിൽ ചെറിയൊരു ഫാമിലി ആയതുകൊണ്ട് തന്നെ മുകളിലത്തെ വീടൊന്നും ഫുള്ള് സെറ്റ് ചെയ്തിട്ടില്ല. ഈ റൂമിലെ ബെഡൊന്നും വെച്ചിട്ടില്ല. ഈ റൂം അദ്ദേഹത്തെ തന്നെ നമ്മളെ ബ്രഷസ് ആൻഡ് വിരിച്ചിട്ടുള്ളത്. സിമ്പിളായിട്ട് ഇൻറ്റീരിയറും ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഈ റൂമിൽ താമസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിന് മുകളിൽ ടി വി ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. എന്തായാലും മനോഹരമായിട്ടുള്ള റൂമാണ്. ഒരു ഫുൾ ലെങ്ത്തിൽ ഇത് മിററും വെച്ചിട്ടുണ്ട് ചുമരിൽ. അതിലേക്ക് മാച്ച് ആകുന്ന രീതിയിലുള്ള വാർഡ്രോബ്സുമാണ് ചെയ്തിട്ടുള്ളത്. ഓരോ റൂമിനും അതിലേക്ക് പറ്റുന്ന പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. പുറത്തുനിന്ന് പ്രകാശം കിട്ടുന്ന രീതിയിലുള്ള കർട്ടനാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ബാത്റൂമിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ 2x2 ആണ് ചെയ്തിട്ടുള്ളത്. മാറ്റ് 2x2 നല്ല ഭംഗിയുള്ള 2x2 ക്രീം കളറും അതുപോലെ എന്താ പറയുക ഒരു സാൻഡിൻ്റെ കളറുള്ള ഇതാണ് ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ക്ലോസറ്റുള്ള ഏരിയയിലൊരു ഡാർക്ക് ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത്. വാളാൻ ക്ലോസറ്റ് അതുപോലെ കൺസീൽഡ് ടാങ്കുകൾ ചെയ്തിട്ടുള്ളത് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ ലെങ്ത്തിൽ തന്നെ പീസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തതാണ്, അല്ല കട്ട് ചെയ്ത് വെച്ചല്ല. 2x2 സൈസ് തന്നെ ഡിസൈനുള്ള ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ബീജ് കളറും കൂടെ വെച്ചിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു ബാത്റൂമാണ്. വളരെ മനോഹരമായിട്ടുള്ള രീതി തന്നെ വാളാൻ ക്ലോസറ്റും നല്ല ഹൈജീനിക് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതി തന്നെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടില്ലെങ്കിലും രണ്ടും ഒരു സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഹോം ടൂർ ഞാൻ ചെയ്യാൻ തന്നെ കാരണം ഒന്നാമതായിട്ട് ഈ ഫ്ലോറാണ് കേട്ടോ. ഈ ഫ്ലോർ ഇട്ട ഫോട്ടോ എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ ആ എഞ്ചിനീയർ ആർക്കിടെക്റ്റിനോട് പറഞ്ഞു എനിക്ക് ആ വീടൊന്ന് ഹോം ടൂർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വന്ന് ചോദിച്ചു വാങ്ങിയതാണ്. അത്രക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ കിച്ചണിലേക്ക് അടക്കുമ്പോൾ കിച്ചണിൽ വിശാലമായിട്ടുള്ളൊരു കിച്ചണാണ്. നല്ല രീതിയിലുള്ള ലൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിലുള്ള ലൈറ്റും നല്ല അതിലേക്ക് മാച്ചാകുന്ന ഇൻറ്റീരിയറും ചെയ്തിട്ടുണ്ട്. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ആർക്കിടെക്ട് എഞ്ചിനീയർമാരൊക്കെ ഉണ്ടെങ്കിൽ അതാണ് നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനുകൾ ചെറിയ ചിലവ് ചെയ്യാൻ കഴിയും. ഇതിപ്പോൾ ഇതിൻ്റെ ഫ്ലോറിലിട്ടിട്ടുണ്ടോ വുഡൻ പാനൽ ചെയ്തായിരിക്കുന്നുണ്ട്. സത്യത്തിൽ ഇത് വുഡൻ പാനലല്ല, നൂപ്പ് വുഡ് എന്ന് പറയുന്ന അസർവയുടെ ആണ്. ഇത് ഈ വീട്ടിൽ മൊത്തമായിട്ടുള്ള അസർവ എന്ന ബ്രാൻഡ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ജോൺസൺ കജേരിയ നിറ്റ്കോസമാനി ഏത് ബ്രാൻഡിനോടും ഓരോ ബ്രാൻഡിനും ഗ്യാരണ്ടി തരുന്ന ആ ബ്രാൻഡുകളാണ്. ഈ പറയുന്ന അസർവയ്ക്ക് ഗ്യാരണ്ടി തരുന്നത് സിൽവ എന്ന് പറഞ്ഞ കമ്പനിയാണ്. നമ്മൾ തരുന്ന ഗ്യാരണ്ടിയാണ്, നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്ന സാധനമാണ്. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഒരു ആർക്കിടെക്റ്റും എഞ്ചിനീയറൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽസിന് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ വീടിൻ്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വാർഡ്രോബ്സൊക്കെ ചെയ്ത് ഇൻറ്റീരിയറൊക്കെ ചെയ്ത് അതിലേക്ക് മാച്ചാകുന്ന ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ആ സ്പേസ് മാക്സിമം ഉപയോഗിക്കുന്ന രീതി തന്നെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതി തന്നെയാണ് ഈ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്ലോർ ടൈല്, വാൾ ടൈല്, ബാത്റൂം ടൈല്, മെയിൻ ഫ്ലോർ, കിച്ചൺ ഫ്ലോർ ഒക്കെ അസർവ എന്ന് പറയുന്ന ബ്രാൻഡാണ് ചെയ്തിട്ടുള്ളത്. ഈ അസർവ എന്ന ബ്രാൻഡിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ പ്രമുഖ ബ്രാൻഡ് ഒക്കെ ചെയ്യുന്ന ജോബ് വർക്ക് ചെയ്യുന്ന അതായ ഫാക്ടറികളിൽ നിന്ന് ചെയ്യുന്ന ബ്രാൻഡാണ്. മാത്രമല്ല ഇതിൻ്റെ 100% ഗ്യാരണ്ടിയും നമ്മൾ ഉത്തരവാദിത്തത്തിലൂടെ ചെയ്തു കൊടുക്കുന്നതാണ്. സിൽവാൻ ഗ്യാരണ്ടി കൊടുക്കുന്നതാണ്. ഇതിൻ്റെ കിച്ചൺ ഹോബ് ആൻഡ് ചിമ്മിണി ഉണ്ടോ, ഫേബറിൻ്റെ ആണ്. ഗ്രാനൈറ്റ് കട്ട് ചെയ്തിട്ട്, ബ്ലാക്ക് ഗ്രാനൈറ്റ് കട്ട് ചെയ്തിട്ട് ഇറക്കി വെച്ചിട്ടുള്ള അടുപ്പാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അതിലേക്ക് മാച്ചാകുന്ന ഹോബുണ്ട്, ചിമ്മിണിയും അതേപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ റാക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഗ്രാനൈറ്റാണ് വെച്ചിട്ടുള്ളത്, ടെലിഫോൺ ബ്ലാക്ക് ഗ്രാനൈറ്റ്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റാവുന്ന രീതിയിൽ തന്നെ ഒരു റാക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഫാമിലിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ ഡൈനിങ് ടേബിളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോർ ടൈലാണ്. ഈ കിച്ചൻ്റെ
ഹൈലൈറ്റ്. അതിൻ്റെ വാർഡ്രോബ്സും ആ ഫ്ലോർ ടൈലും മാച്ച് ചെയ്യുന്ന വുഡൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ സിങ്ക് ഫ്രാങ്കിയുടെ സിങ്കാണ്, സിങ്ക് മാച്ചായിട്ടുള്ള സിങ്കാണ്. രണ്ട് സിങ്ക് ഉണ്ട്, രണ്ട് സിങ്കായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു സിങ്കിൻ്റെ മുകളിൽ അത്യാവശ്യം പച്ചക്കറിയൊക്കെ കൈകൈ വെക്കുന്ന ആ ഇത് വെച്ചിട്ടുണ്ട്, ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് രണ്ട് സിങ്ക് എടുത്ത് രണ്ട് ടാപ്പൊക്കെ വെച്ച് ആ ഉള്ള സൗകര്യങ്ങൾ മാക്സിമം അവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക്, എന്താ പറയുക, ടെലിഫോൺ ബ്ലാക്ക് ഗ്രാനൈറ്റാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് സിങ്കാണുള്ളത്, രണ്ട് സിങ്കും അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള വാൾ ടൈൽ, 4x2 വാളാണ് ചെയ്തത്. ഈ 4x2 ഒക്കെ വാളിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സിമെൻറ്റിൽ ഒരിക്കലും ചെയ്യരുത്, ഇതൊക്കെ ഗമ്മിൽ ചെയ്യണം. കാരണം ഈ 4x2 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെയിറ്റുള്ള സാധനമാണ്. ചുമരുമ്പോൾ ചെയ്യുമ്പോൾ അത് ഗമ്മിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. വീണ്ടും നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ ഏരിയയിലേക്ക് തന്നെ വരികയാണ്. നമ്മൾ ഈ വീട് കാണിക്കുമ്പോൾ ഒരിക്കലും ഇത് കാണാതിരിക്കുക. എൻ്റെ മൊബൈലിലുള്ള അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഓസ്മോ പോക്കറ്റ് എന്ന് പറഞ്ഞ ക്യാമറയിലുള്ള ക്ലാരിറ്റിയാണിത്. ഇതിലേറെ നേരക്റ്റ് കാണാൻ ഇതിലേറെ ഭംഗിയുണ്ട് കേട്ടോ. ക്യാമറയിൽ കണ്ടില്ല, പക്ഷേ എനിക്കത്ര ഒരു ഭംഗി ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ നേരിട്ട് കാണാൻ ഇതിലേറെ ഭംഗിയുണ്ട്. അത്രയല്ല, ഈ വീട്ടുകാരനും പറയുന്നുണ്ട്, ഈ വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞത് ഈ വീടിൻ്റെ ഫ്ലോറാണ് ഏറ്റവും ഭംഗിയെന്ന്, കൂട്ടുകാരും കുടുംബക്കാരൊക്കെ. എന്തായാലും നമുക്ക് ഈ വീട്ടുകാരോട് ചോദിക്കാം. നമ്മളിപ്പോൾ ഫൈസലിൻ്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്, നമ്മുടെ വീരാഞ്ചറുള്ള ഫൈസലിൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഫൈസൽക്കാണ് നമുക്ക് അഭിപ്രായം ചോദിക്കാം. ഫൈസൽക്ക് നല്ല മനോഹരമായിട്ടുള്ള വീട് ചെയ്തിട്ടുണ്ടല്ലോ, നല്ല ലുക്കുണ്ട്. കാരണം നിങ്ങൾ ഈ വീടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ വലിയ ക്യാഷ് മുടക്കിയിട്ട് കാർപ്പറ്റ് ഇടേണ്ട ആവശ്യം വരില്ല. കാരണം അത്രത്തോളം ലുക്കുണ്ട് ഈ ബുക്ക് മാച്ച് ടൈല് കണ്ടോ. നിങ്ങളെ പൈസക്കെ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? വീട് 2850 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 2850 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ എഞ്ചിനീയർ ആരാണ്? വർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് മൂപ്പര്. നിങ്ങളൊക്കെ ഒരു അഭിപ്രായത്തിനനുസരിച്ച് ചെയ്തായിരിക്കും. എങ്ങനെയുണ്ട് നിങ്ങൾ ഈ മെറ്റീരിയൽസ്? ഇത് അത്യാവശ്യം അസർവ എന്ന് പറഞ്ഞ ബ്രാൻഡാണല്ലോ. സാധാരണ ആൾക്കാർ കജേരിയ, ജോൺസൺ അങ്ങനത്തെ ബ്രാൻഡൊക്കെ പോലെ നിങ്ങൾ ഈ അസർവ എന്നുള്ള ബ്രാൻഡ് ഇട്ടിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഞാനിപ്പോ കണ്ടത് ഏറ്റവും നല്ലൊരു ടൈൽസില് ഒരുപാട് ഫ്രണ്ട്സുകളും കൂട്ടും മറ്റേ കുടുംബക്കാരും നല്ല അഭിപ്രായം പറഞ്ഞത് എന്നോട്. സൂപ്പർ ആയിട്ടുണ്ട്. മൊത്തത്തിൽ തന്നെ മാറ്റങ്ങളുണ്ട് ടൈൽസ് ഉള്ളിലായാലും. സ്കേട്ടിംഗ് ഉണ്ടോ? സ്കേട്ടിംഗ് അകത്തേക്ക് കയറ്റിട്ട് വെച്ചിട്ടില്ല, പുറത്തേക്ക് തള്ളി വെച്ചിട്ടില്ല, അകത്തേക്ക് ചുമരിലേക്ക് കയറ്റി വെച്ചു. കാരണം പ്രത്യേകത പറഞ്ഞാൽ നമ്മളെ ഈ വലിയ തള്ളി നിൽക്കുകയാണെങ്കിൽ അവിടെ ഒരു വേസ്റ്റൊക്കെ ഒന്ന് വീഴാൻ സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങൾ തെഫ്സീർ എന്ന് പറഞ്ഞ ഒരു എഞ്ചിനീയറും അത് അസർവ എന്നൊക്കെ ബ്രാൻഡൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ഒന്നും അറിയാതെ ചെയ്യൂല. എന്തായാലും അത്യാവശ്യം അറിയേണ്ടതൊക്കെ. എന്തായാലും ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഏതാ സൈസ് എന്ന് പോലും സത്യം പറയുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഒരാൾക്കും കണ്ടെത്താൻ കഴിയില്ല. നമ്മൾ വെല്ലുവിളിക്കുകയാണ്, ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഇത് ഏറെ സൈസ് എന്ന് പോലും പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ടെൻഷൻ വയ്ക്കേണ്ട. 800x1600 സൈസിലാണ് ചെയ്തിട്ടുള്ളത്. ബുക്ക് മാച്ച് ഡിസൈൻ, ഇറ്റാലിയൻ മാർബിൾ പോലെ. ഇതിന് മുകളിൽ കാർപ്പറ്റ് പോലും വിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തായാലും ഫൈസൽ ഭായി, സിൽവാനെ പർച്ചേസിനെ കുറിച്ച് എന്താ അഭിപ്രായം? സിൽവാനെ കുറിച്ച് എന്താ അഭിപ്രായം? സിൽവാൻ എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്തൊക്കെ കൂടുതൽ അഭിപ്രായം, അടിപൊളിയാണ് സിൽവാന്റെ. അവിടെ പോയാൽ തന്നെ നമുക്ക് ഒരുപാട് ഫൈസൽക്കാരെ പോലത്തെ നല്ല നല്ല കസ്റ്റമറെ കിട്ടുന്നതിനാണ് നമ്മുടെ ഓരോ ഭാഗ്യം. നിങ്ങളും ഈ വീഡിയോ കാണുന്ന നിങ്ങളും നമ്മൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങളും സിൽവാനിൽ ഒരു പ്രാവശ്യം വരിക. താങ്ക് യു. ഇത്രയും നല്ല ഡിസൈൻ, ഇത്രയും മനോഹരമായിട്ടുള്ള ടൈലുകളൊക്കെ ചെയ്ത് ഈ വീട് ഇത്ര മനോഹരമാക്കിയിട്ടുള്ള ആർക്കിടെക്ട് അഫ്സീർ ഭായിനോട് തന്നെ ചോദിച്ചു നോക്കാം. പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റികളും സിൽവാൻ്റെ സർവീസിനെ കുറിച്ചിട്ടും അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. മലബാറിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ടും കൂടെയാണ് അഫ്സീർ ഭായി. ഒത്തിരി വീടുകൾ ചെയ്തിട്ടുണ്ട് മനോഹർ. ഒറ്റ വാക്കിൽ സിൽവാനെ കുറിച്ചും അതിൻ്റെ സർവീസിനെ കുറിച്ചും ഒന്ന് പറയാമോ? ഞാനെൻ്റെ ഒട്ടുമിക്ക പ്രൊജക്റ്റുകൾക്കും മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് സിൽവാനാണ് സജസ്റ്റ് ചെയ്യാറ്. കാരണം അവിടെ മെറ്റീരിയൽസിൻ്റെ ഡിഫറെൻറ്റ് കളക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ നല്ല പ്രൈസ് ഓഫർ ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ഓക്കെയാണ്. താങ്ക് യു തഫ്സീർ ഭായി, താങ്ക് യു.